അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ, നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ, ഖൈറായിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്നും പറയുന്ന പോലെ നിങ്ങളൊന്ന് കാപ്പാടി കിച്ചണിലേക്ക് വന്നോളി കേട്ടോ. അപ്പം നമ്മളെ കിച്ചണിൽ ഇപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് സേമിയ കണ്ടോ, സേമിയാണ്. രാവിലെ തന്നെ ഇനിയിപ്പോൾ അരി ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ പച്ചരിയില്ല, ദോശമാവില്ല എങ്കിൽ വേഗം ഒരു സേമിയ പാക്കറ്റ് കൊടുത്തിട്ട് ഒരു രണ്ട് മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എല്ലാവരും ഒന്ന് കണ്ടോളി കേട്ടോ. ഞാൻ ഈ സേമിയ വെച്ചിട്ട് എന്താ ഉണ്ടാക്കും, ഞാനിത് ആ ചട്ടി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറക്കട്ടോ, പാലും ഫ്രൈ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമില്ല അത്രയും ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ഞാനിവിടെ ബാക്കിയാക്കുന്നുണ്ട്, ബാക്കി മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വറുത്തെടുക്കാം, ഒരുപാട് വറുത്ത് കരിച്ച് കളയണ്ട കേട്ടോ. നെയ്യൊന്നും ഒഴിക്കണ്ട, അങ്ങനെ തന്നെ വറുത്താൽ മതിയേ. ഇപ്പൊ ഇതായ ഇതിങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മളെ സേമിയ വറുത്തിട്ടുണ്ട്. അപ്പൊ ഞാന് എന്തായാലും ഇത് തിളപ്പിച്ച് ഊറ്റു കിട്ടോ, കാരണം എനിക്ക് സേമിയ ആയാലും മക്രോണി ആയാലും ഞാൻ തിളപ്പിച്ച് ഊറ്റുമല്ലോ, അത് എനിക്ക് ശരിയാവും. നമ്മളിപ്പോ അരി ഒക്കെ കഴുകുന്നില്ല അതേപോലെ തന്നെ. അപ്പൊ ഇവിടെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെന്ത് കൊഴിഞ്ഞു പോകരുത് സേമിയ. നമ്മള് സേമിയ ഇവിടെ തിളക്കുന്നുണ്ട്, വേഗം നോക്കിട്ട് എടുക്കണം കേട്ടോ, വെന്ത് കൊഴിഞ്ഞു പോവരുത്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ല. ഇതിപ്പോ ഞാൻ കുറച്ച് പച്ചവെള്ളത്തിൽ ഊറ്റിയെടുക്കാണ് കേട്ടോ, അല്ലെങ്കിൽ കൊഴഞ്ഞ പോലെ ആയിട്ടുള്ള. അപ്പൊ ഞാൻ ഊറ്റിയെടുക്കട്ടെ. ഞാനിപ്പോ ഇപ്പൊ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചതാണ്. പഞ്ചസാര ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ല. പഞ്ചസാരാണ്, ശർക്കര അല്ല, പഞ്ചസാരാണ്. ഇപ്പൊ ഞാൻ അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, അതില് കുറച്ച് നെയ്യ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാൻ അണ്ടിയും മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഹെൽത്തി ആണ്, രാവിലെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കേണ്ട. ഇത് വേഗം എളുപ്പത്തിൽ കഴിയുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഹെൽത്തി ആണ്, അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും പഞ്ചസാരയും സേമിയും എല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് അത് തന്നെ മതി. ഉച്ചക്ക് ചോറൊന്നും കഴിക്കണ്ട, രാവിലെ അത് മാത്രം ഒരു പ്ലേറ്റിൽ കഴിച്ചോളൂ. അപ്പൊ നമ്മളെ അണ്ടിയും മുന്തിരിയും ഒക്കെ ഉഷാറായിട്ട് ഇങ്ങനെ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, രണ്ട് മുട്ടയും കൂടെ അതിലൊന്ന് ഉടച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാരന്റെ അതേ കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, ഏലക്ക പൊടി ഇട്ട് കൊടുക്കട്ടോ. നല്ല ഒന്ന് പോയി കിട്ടും, കുറച്ച് ഏലക്ക പൊടി ഇട്ടുകഴിഞ്ഞാൽ. അപ്പൊ ഇനി ഞാൻ ഇടാൻ പോകുന്നത് സേമിയാണ്. ഞാൻ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര മറ്റേതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം കണക്കാക്കിയിട്ട് നിങ്ങൾ ഒഴിക്കണേ, നിങ്ങൾക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരം കുറക്കുക.
സേമിയയില് പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ വെക്കുമ്പോ ഇല്ല എത്ര മധുരം ഇട്ടാലും നമുക്ക് അറിയൂല, ഇതിന് ഒരുപാട് പഞ്ചസാര വേണം. അപ്പൊ അതിന് കണക്കാക്കിട്ടോളൂ കേട്ടോ. അപ്പൊ നമ്മള് സ്വാദിഷ്ടമായ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേമിയ വറവ് എന്നോ എന്തെങ്കിലും പറയാം നമുക്ക്, എന്ത് പേരോ ഇതിന് വേണമെങ്കിലും ഇടാം. അപ്പൊ സേമിയ വറവ് മാറ്റിയിട്ടാ ഞാൻ, സേമിയ വറവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ കേട്ടോ. മധുരമൊക്കെ നല്ലോണം പിടിച്ച് ഉഷാറായിട്ട് വരട്ടെ. ചെറിയ തീയിൽ ഒന്ന് ദമ്മാക്കിയിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണെങ്കിൽ കഴിക്കാം മക്കളെ. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അരി അരക്കൊന്നും വേണ്ടാലും ഒരു പാക്കറ്റ് സേമി ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഒരു 2 കുട്ടികൾ 3 കുട്ടികളുള്ളവർക്ക് ഇഷ്ടം പോലാണ് കേട്ടോ. ഞാൻ അപ്പോൾ പിന്നെ എന്താ പറയുക, 1.5 പാക്കറ്റ് വന്നിട്ട് തന്നെ കൂടുതലാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒന്ന് കമൻറ്റ് പറയുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാപ്പാട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.